ഹലോ മെഡൽ ബോബീസ് അപ്പം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പറയാൻ നമ്മുടെ സി ബി ഡി ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടിനെ പറ്റിയാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ സി ബി ഡി ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടിനെ പറ്റി കുറേ വീഡിയോസ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക യു എ നിങ്ങൾക്ക് നല്ലൊരു സീറോ ബാലൻസ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ സി ബി ഡി ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബാങ്ക് ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ നമ്മുടെ ചാനൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കെന്ന് പറയുകയാണ് നമ്മുടെ സി ബി ഡി ബാങ്കിൻ്റെ കഷ്യൂർ കെയറിൽ എങ്ങനെ വിളിക്കാം അതുപോലെ തന്നെ അവരെ ആ ഒരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാമത് ഇപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു കുറച്ച് കമൻ്റ് ഒക്കെ വന്നതനുസരിച്ച് ഞാൻ അവരൊന്നും വിളിക്കുകയുണ്ടായി അതുപോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരെ ആ ഒരു ഡീലിങ്സ് കാര്യങ്ങളും അവരുടെ നമ്മൾ കസ്റ്റർകേട എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ വിളിച്ചത് എൻ്റെ ഒരു റെജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ വഴിയല്ലേ വിളിച്ചത് ഞാൻ ലാൻഡ് ഫോൺ വഴി തന്നെയാണ് വിളിച്ചത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ അല്ലെന്നു പറഞ്ഞാൽ നമ്മുടെ കാർഡ് നമ്പർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അവർ ചോദിക്കും നമ്മുടേത് അങ്ങനെ ആ കാർഡ് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു പിന്ന് വരുന്നതായിരിക്കും ഒരു പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഈ ഒരു കോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കശോയിലേക്ക് നമ്മൾ ബന്ധപ്പെടാൻ യൂ നിൽക്കുന്നൊരു അവർക്ക് കൺഫേം വേണമല്ലോ അതിനു വേണ്ടിയാണ് അപ്പോൾ ആ ഒരു എനിക്കൊന്നും ആറൊക്കെ നമ്പറാണെന്ന് തോന്നുന്നു എനിക്ക് പിന്നായിട്ട് വന്നത് നമ്മളത് കഴിയുമ്പോൾ ആ നമ്പരോട് അടിച്ചു കൊടുക്കുക ആറക്ക നമ്പരും അടിച്ചു കൊടുക്കുക അപ്പോൾ ആ ആറൊക്കെ നമ്പരും അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു സ്റ്റേജ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായത് നമ്മൾ ഇനിയും നമ്മൾ ഈ ഒരു കസ്റ്റമർ കെയറോട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഈ അക്കൗണ്ടോ കാര്യങ്ങളോ ഇത്ര ഡീറ്റെയിൽസൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് നമ്മൾ എപ്പോൾ വിളിച്ചാലും ഒരു നാലക്ക പിൻ ഞാൻ സെറ്റ് ചെയ്യുക അതിനുള്ളിൽ നമുക്കൊരു പിൻ സെറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഒരു നാലക്ക പിൻ നമ്മൾ സെറ്റ് ചെയ്യുക ആ പിൻ സെറ്റ് ചെയ്തിട്ട് എപ്പോഴാണോ വിളിക്കുന്നത് ഒരു കൺഫർമേഷന് വേണ്ടി ഈ നാലൊക്കെ പിൻ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഡയറക്റ്റ് നമുക്ക് കഷ്മക്കരോട്ട് സംസാരിക്കാൻ പറ്റും അങ്ങനെ ഞാനൊരു നാലൊക്കെ പിന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ ത്രൂ ഞാനാണെങ്കിൽ കഷ്മക്കാരോട്ട് സംസാരിച്ചു അപ്പോൾ അതിനെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ഈതൊരു സംശയത്തിന് വേണ്ടി ഞാൻ കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി വേറൊരു നമ്പറിൽ നിന്ന് ഒന്ന് വിളിച്ച് നോക്കി അപ്പോൾ അങ്ങനെ വിളിച്ച് നോക്കിയപ്പോഴും നമുക്ക് ഈ ഒരു നാലൊക്കെ പിൻ ഞാൻ അടിച്ചു കൊടുത്താൽ ആ നാലൊക്കെ പിൻ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമർ കെയറിൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നതെന്നുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ കാണരുത് കറക്റ്റായിട്ട് അവരെന്താണ് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാർഡ് നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ എ സി പിന്നെ നിങ്ങൾക്ക് വന്ന ഒ ടി പി ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക കാരണം നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ പറയാമല്ലോ നമ്മളിപ്പം എ ഡി സി ബി ഒക്കെ നോക്കുകയാണെങ്കിൽ കുറ്റം പറയല്ല നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഒരാളെ ഫോൺ കളഞ്ഞു പോയി ആടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ ത്രൂ നമുക്ക് ആ എ ഡി സി ബി കസ്റ്റമർ കെയർ വിളിച്ചിട്ട് അങ്ങനെ ത്രൂ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാം അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ട് വേണ്ടതാണ് കൂടുതൽ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റും കാര്യങ്ങളും പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാം അപ്പോൾ ഒരു ചെറിയ വെരിഫിക്കേഷൻ കാണും നമ്മുടെ അടുത്ത് നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് അങ്ങനെ കുറച്ച് ഒക്കെ കാണും പക്ഷേ ഇങ്ങനൊരു കോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ നമ്മുടെ ഫോണോ നമ്മുടെ ഒക്കെ വേറെ നമ്മുടെ സുഹൃത്തിന് അറിയാമെങ്കിൽ പോലും ഈ ഒരു സിക്യൂർ പിന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സേഫ് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് കാശ്മീർ വിളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുടെ ഈ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴും സേഫായി തന്നെ അവിടെ കാണും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ